ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു നടിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ആ നടി ഒരു ഫേമസ് നടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് നടിയാണെന്ന്. ഞാൻ നടിയുടെ പേര് പറയുന്നില്ല, എന്ന് വെച്ചാൽ ഫേമസ് നടി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവർ അവരെപ്പോലുള്ളവർ കുറച്ച് കാര്യങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഭവിഷ്യത്തുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഭവിഷ്യത്താണോ നല്ലതാണോ നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. വീഡിയോ ഫുൾ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് അടിക്കാനും വേണ്ട, കമൻ്റ് ഇടാനും വേണ്ട. ഓക്കെ, ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ഇടാം, ലൈക്ക് അടിക്കാം. അപ്പോൾ നേരെ നമുക്ക് പോയിന്റിലേക്ക്, അത് വിഷയത്തിലേക്ക് കൊടുക്കാം. ആ നടി ഫേമസ് നടിയാണ്. അപ്പോൾ ആ നടിക്ക് ഇങ്ങനെ ഒരുപാട് എന്താ പറയണ്ടേ ചാൻസിന് വേണ്ടിയിട്ട് പല വാതിലും പോയി മുട്ടിയിട്ടുണ്ട്. ഇപ്പം മുട്ടലാണല്ലോ ഒരു ട്രെൻഡിങ്. അപ്പോൾ മുട്ടി 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 പല ചാൻസും കിട്ടണമെങ്കിൽ അവരൊക്കെ പറഞ്ഞു ബെഡ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബെഡ് ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരം കാഴ്ചവെക്കാനായിട്ട് അവർ റെഡി ആയിരുന്നു കേട്ടോ. കാരണം അവർക്ക് നല്ലൊരു നടിയായി മാറുക, അതാണ് അവരുടെ ഒരു എയിം. അങ്ങനെ അവർ നല്ലൊരു നടിയായി മാറാൻ വേണ്ടിയിട്ട് പലർക്കും ഇങ്ങനെ ബെഡ് ഷെയർ ചെയ്ത് കൊടുത്ത് കിടന്നു കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ അപ്പോൾ പല പ്രാവശ്യം ഇവരിങ്ങനെ ആയപ്പോൾ അവരിങ്ങനെ അതിനുള്ളൊരു പ്രിക്കോഷൻ മീൻസ് അത് എന്താ പറയണ്ടേ, ഇങ്ങനെ ഈ പലരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അപ്പോൾ ആരും ഒരാളായിട്ട് ബന്ധപ്പെടുക വെച്ചാൽ ഈ പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകൾ, ഗർഭിണി എന്നൊരു ഇതുണ്ടല്ലോ, അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവാതിരിക്കട്ടെ അവർ പല ഇതൊക്കെ എടുത്തിരുന്നു. എന്നുവെച്ചാലും എന്താ പറയണ്ടേ ഇങ്ങനെ ഗുളികകൾ അതും ഇതൊക്കെ കഴിച്ചിരുന്നു. അത് കഴിച്ചാലും അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ സമയത്ത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് ഇവർ. അപ്പോൾ അങ്ങനെ ആയ സമയത്തൊക്കെ ഇവരെന്ന് വെച്ചാൽ അത് കൊണ്ടുപോയി ആരും അറിയാതെ കൊണ്ട് അബൂട്ടി. അപ്പോൾ അവരത് കളഞ്ഞിട്ടാണ് വീണ്ടും വന്നിട്ട് അവരിങ്ങനെ അഭിനയിക്കുന്നത്. അങ്ങനെ പല പല പ്രാവശ്യം ഇവർക്ക് ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ഇവരിങ്ങനെ അബോട്ട് ചെയ്തു, അങ്ങനെ പലരിൽ നിന്നൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ ഇവർ അതൊരു എന്ന് വെച്ചാൽ ചാൻസിന് അവസരത്തിന് വേണ്ടി അവർ എന്താ പറയണ്ടേ ഒരു നിസ്സാരാക്കി എടുത്തു. അങ്ങനെയാണ് സംഭവം. അതിനൊക്കെ ശേഷം ഇവരിങ്ങനെ ഈ ഒരു സംഭവം, അതായത് ഇങ്ങനെ പലർക്കും പലരുടെയും കൂടെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് നടന്മാരും ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ശരീരം പങ്കുവച്ചു. അവസാനം ഇവർക്കിങ്ങനെ എന്താ പറയണ്ടേ ഒരു ആഘോഷണമൊക്കെ നടത്തി ഇങ്ങനെ നടന്ന സമയത്ത് ഒരു നടനായിട്ട് ഇവർ അടുക്കുകയാണ്. ആ നടനായിട്ട് സംസാരിച്ച് അടുത്ത് ആ നടനായിട്ട് പ്രണയിച്ച് ഇവർ പിന്നെ ഇവരെ കാണലും ബന്ധപ്പെടലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവർ തീരുമാനിച്ചു നമുക്ക് എന്തുകൊണ്ട് വിവാഹം കഴിച്ചുകൂടാ, രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് എന്തായാലും വിവാഹം കഴിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരും പിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇവർക്ക്, എന്ന് വെച്ചാൽ വിവാഹം കഴിക്കുന്നതായി. അങ്ങനെ ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോകപ്പോകെ ഇവർ എന്ന് വെച്ചാലും കുറച്ച് നാളങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല. അപ്പോൾ ഈ കുട്ടികളുണ്ടാകായപ്പോൾ എന്ന് വെച്ചാൽ ഒരു വർഷം രണ്ട് വർഷം കൂടെ കാത്തിരിക്കും കുട്ടികളുണ്ടാകും. പലരും ചോദിക്കുന്നു, നാട്ടുകാർ ചോദിക്കുന്നു, വീട്ടുകാർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കുട്ടികളുണ്ടാകാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരോട്. അപ്പോൾ ഇവർ എല്ലാവരോടും ഇങ്ങനെ മറുപടി പറഞ്ഞ് മടുത്തു. കാരണം നമ്മളെക്കാൾ കൂടുതൽ ക്യൂരിയോസിറ്റി മറ്റുള്ളവർക്കാണല്ലോ. കാരണം നമുക്ക് കുട്ടികളുണ്ടാകാത്ത എന്താണെന്ന് അറിയാനും നമ്മുടെ വിശേഷങ്ങൾ അറിയാനും നമ്മുടേതായ ന്യൂസുകൾ അറിയാനും മറ്റുള്ളവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ആകാംക്ഷ. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ ചോദിച്ചു ഇവർക്കും മോശക്കേടായി ഇപ്പോൾ എന്തായാലും. അപ്പോൾ തന്നെയുമല്ല ഇവർക്കും കുട്ടികൾ വേണം എന്നായിരുന്നു. അച്ഛാ ഈ നടന് പ്രത്യേകിച്ച് കുട്ടികൾ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഡോക്ടറെ കാണാൻ പോകുന്നു, തിരുവനന്തപുരത്തുള്ള ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ട് ഇവർ രണ്ടുപേരും ഫുൾ ചെക്കപ്പ് ചെയ്യുന്നു, അതുപോലെ ടെസ്റ്റ് നടത്തുന്നു. രണ്ടുപേരും ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, നടന് യാതൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ നടിയെ നോക്കുന്നുണ്ട്, നടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നടിയാണ് അവസാനം ആദ്യം നോക്കിയത് നടനാണ്. അതിനുശേഷമാണ് ഈ നടിയെ ഡോക്ടർ നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഗൈനക്കോളജി പറഞ്ഞു, അതായത് നിങ്ങൾ പല പ്രാവശ്യം, അതായത് നടൻ ഹസ്ബൻഡ് അങ്ങോട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് മാറിയിരുന്നപ്പോൾ ഈ നടിയോടായിട്ട് ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ അതായത് ഇവരെ പരിശോധിച്ചതിന് ശേഷം ഈ ലേഡീസിനെയൊക്കെ ഗൈനക്കോളജിസ്റ്റൊക്കെ പരിശോധിക്കും, മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് അവരെ പരിശോധിക്കും. അപ്പോൾ ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾ പല പ്രാവശ്യം ഇത് അബോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇതാ എന്താ അങ്ങനെ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ വേണ്ടാതിരുന്നോണ്ടാണോ എന്താണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഇവർ പറഞ്ഞു, ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറയരുത്, ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ നിങ്ങളിങ്ങനെ പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ, അതായത് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞാൽ അത് പ്രശ്നമാകും, അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞു. ഇല്ല പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഈ എൻ്റെ ഭർത്താവായിട്ട് വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് പലരുമായിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ കബോട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു കാരണം ആണോ ഇപ്പോൾ എനിക്ക് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതൊരു കാരണമാണ്. കാരണം നിങ്ങൾ ഈ പല പ്രാവശ്യം പ്രഗ്നൻ്റ് ആവും, കൊണ്ടുപോയി അബോർഷൻ ചെയ്യും, പ്രഗ്നൻ്റ് ആവും, കൊണ്ടുപോയി അബോർഷൻ. അങ്ങനെ ആയി ആയി നിങ്ങൾക്ക് യൂട്രസ് കുറച്ച് ബൾക്കി ആയിട്ടുണ്ട്.
നിങ്ങളുടെ യൂട്രസ് കുറച്ച് ബൾക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ പ്രാർത്ഥിക്കുക. കാരണം താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിന്നെയൊക്കെ ദൈവമാണ് തരുന്ന ആൾ, നിങ്ങൾ എന്ത് പറയണേ, നിങ്ങളുടെ പ്രയത്നവും അങ്ങനെയാണല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ പോയി. കാരണം അവർക്ക് രണ്ടുപേർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. കാരണം ഈ ഡോക്ടർ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, പുള്ളിക്കാരിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്, പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ പോട്ടെ, എപ്പോഴെങ്കിലും ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു വിട്ട് സമാധാനിപ്പിച്ചു. കാരണം ഈ നടി പറഞ്ഞ കാര്യമൊന്നും ഒരിക്കലും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഹസ്ബൻഡിനോട്. അപ്പോൾ ഇവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും പോയി ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അങ്ങനെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നടന് മനസ്സിലൊരു വല്ലാത്തൊരു വിഷമം. ഇവള് പ്രഗ്നൻ്റ് ആവുന്നില്ല, വീട്ടുകാരും നാട്ടുകാരും ചോദിച്ചിട്ട് എല്ലാവരോടും പറഞ്ഞ് മടുത്തു. കാരണം ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോഴും എന്നാ നീ ഒരു കാര്യം അവളും ഉപേക്ഷിക്കും, എന്നിട്ട് വേറെ വിവാഹം കഴിക്കുക എന്നല്ലേ വീട്ടുകാർ പറയാം. നാട്ടുകാർ അങ്ങനെയല്ലേ പറയാം, ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചു നടക്കുന്നത്, ചിലരങ്ങനെ ചോദിക്കും, പ്രസവിക്കാത്ത പെണ്ണൊക്കെ എന്തിനാ ഈ മച്ചിനെയൊക്കെ നീന്തിനെ കൊണ്ടു നടക്കണത്, മച്ചി പശുവിനൊക്കെ ആരും ചുമക്കും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. വീട്ടുകാരും ചോദിക്കും നാട്ടുകാരും ചോദിക്കും ചില ഭർത്താക്കന്മാരോട്. അപ്പം അങ്ങനെ ഇവർ വീട്ടുകാരും ചോദിച്ചപ്പോൾ ഇയാൾക്ക് ആകെ ഒരു വിഷമായി. എന്നിട്ട് ഇയാൾ ഇവരോട് നടിയോട് പറയുകയാണ്, ഇനി എന്താ ചെയ്യാം, നമുക്ക് എന്തായാലും ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ഇവളെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത പുള്ളിയുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാവില്ലല്ലോ, രണ്ടുപേരും രണ്ട് അതായത് ഡിവോഴ്സ് ആവാം, നമുക്ക് മറ്റൊരു വിവാഹം കഴിച്ചാൽ എനിക്ക് കുട്ടിയുണ്ടാവും. അങ്ങനെ ചെറിയൊരു ക്ലൂ ഉൾക്ക് കൊടുത്തു, സൂചന കൊടുത്തു. പുള്ളിക്കാർ പറഞ്ഞു, ഏയ് എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങൾ തന്നെ കൂടെ വേണം. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക. അങ്ങനെയായി ഇപ്പോൾ നടിയുടെ ഒരു ഏറ്റവും അടുത്തൊരു വേറെ ഒരു നടി ഒരു സുഹൃത്ത് എന്നോടിങ്ങനെ പറഞ്ഞു, എന്താ ചെയ്യുക, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്തതിൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ, ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ആ നടി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിൽ നീ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നീ ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിനക്ക് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുമോ അദ്ദേഹം. അപ്പോൾ നീ അതനുസരിച്ച് ചെയ്യുക, നിനക്ക് സമ്മതമാണെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ നീ പോകണ്ട എന്നാണ് പറഞ്ഞത്. നീ ഒന്ന് ട്രൈ ചെയ്യുക, കാരണം അവിടെ അങ്ങനെ പലരും പോയിട്ട് കുട്ടികൾ ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നീ അവിടെ ഒന്ന് പോയി ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഈ വരും പുള്ളിക്കാരി ഭർത്താവിനോട് പറയാണ്, നമ്മൾ ഇങ്ങനെ ഒരാളുണ്ട്, ഒരു എന്താ പറയണ്ടേ, അവിടേക്ക് ഞാനൊന്ന് പോയാലോന്ന് ഇരിക്കുകയാണ്, ഒരു സിദ്ധൻ, സിദ്ധൻ്റെ ഒരു സന്യാസി എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കുട്ടികളുണ്ടാവും അവിടെ പോയാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ ടൈമില്ല, ഫ്രീ അല്ല ഞാൻ, നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിയോട് പറഞ്ഞു, അങ്ങനെ നിനക്ക് അത്ര ഉറപ്പുണ്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞു പുള്ളിക്കാരിയെ അദ്ദേഹം വിട്ടു. പുള്ളിക്കാരി ആദ്യം വിളിച്ചു ചോദിച്ചു, പോയിക്കോളാൻ പറഞ്ഞ ശേഷം വിളിച്ചു ചോദിച്ചു. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ സിദ്ധൻ പറഞ്ഞു, ആ ഇന്ന ആളാന്ന് പറഞ്ഞപ്പോൾ, ഓ എനിക്കറിയാം, ഞാൻ സിനിമയെ കാണുന്നതാണ്, നിങ്ങൾ ആരാധിക്കുന്ന ആളാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്ന് പറയുന്നത് പോരെ പോരെ എന്നൊക്കെ പറഞ്ഞു. അതായത് ഞാൻ വെള്ളിയും ചൊവ്വയും മാത്രമേ ഉള്ളൂ, ചൊവ്വ വെള്ളി മാത്രമാണ് എൻ്റെ ചികിത്സ, അപ്പം ആ സമയം ആ ദിവസം വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ആ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഒരു ചൊവ്വാഴ്ച ദിവസം ഈ സിദ്ധൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സിദ്ധൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ സിദ്ധൻ പറഞ്ഞു, ഇവിടുത്തെ പൂജാ കർമ്മ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെയല്ല, ഞാനിവിടെ പൂജ ചെയ്യുന്നത് പൊക്കിൾ പൂജയാണ്. അതായത് ഈ പൊക്കിൾക്കുടി ബന്ധം എന്നൊക്കെ പറയില്ല, അമ്മയും മക്കളെന്ന് അവർക്ക് തമ്മിലുള്ള പൊക്കിൾക്കുടി ബന്ധം എന്ന് പറയുമ്പോൾ, അല്ലെ പൊക്കിൾക്കുടി ബന്ധമാണ് ഞാൻ പൂജ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മേഡത്തിന് താല്പര്യമാണെങ്കിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും കുട്ടികളുണ്ടാവുന്നു. ഇവർക്ക് അത് കേട്ടപ്പോൾ ഓക്കെ, ആ എനിക്ക് എന്താ പറയണ്ടേ, നല്ല വിശ്വാസമാണ് അതിൽ, അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത്, എനിക്ക് എന്താ പറയണ്ടേ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ചില സ്ത്രീകൾ പറ്റില്ല എന്ന് പറയും, കാരണം ഇതുപോലെ വലിയ ആർട്ടിസ്റ്റ് നടിയൊക്കെ ആകുമ്പോൾ അവർ പറയും, ഏയ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമെന്നാണ് ആ സ്വാമി അല്ലെങ്കിൽ അയാൾ വിചാരിച്ചത്. അയാൾ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് അപ്പോൾ പറഞ്ഞു, വേറെ ആരും കൂടെ ഉണ്ടാവാൻ പാടില്ല, റൂമിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരോട് പറഞ്ഞു, അവർ എന്ത് പറയണ്ട സാരി കൊടുത്തിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാനിവിടെ വരുന്നവർക്കൊക്കെ ലെങ്കൂട്ടിയാണ് കിട്ടുന്നത്, ലെങ്കൂട്ടി കെട്ടിയിട്ടാണ് ഇവിടെ കിടക്കുന്നതും അതുപോലെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും. അപ്പോൾ നിങ്ങളായതുകൊണ്ട്, നിങ്ങളൊരു നടി ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ലെങ്കൂട്ടി എന്ന് പറയുന്നില്ല, ലെങ്കൂട്ടി കെട്ടാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ധരിച്ചോളൂ എന്ന് പറഞ്ഞു. ഡ്രസ്സ് മാറ്റണ്ടാവെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉറി കെട്ടിയിട്ടുണ്ടാവും, ആ ഉറിയിൽ നിന്ന് ചട്ടി വെച്ചിട്ട് ചട്ടിങ്ങനെ പൊട്ടിച്ചാൽ നടുക്കിലൂടെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ ഉഴിച്ചിലും വീഴ്ചിലിനൊക്കെ വേണ്ടിയിട്ട് നേരെ ഡയറക്റ്റ് ഇങ്ങനെ ഉറിയിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ എണ്ണ വയറിലേക്ക് വീഴുന്നു. അപ്പോൾ ഈ പൊക്കിളിലേക്ക് ഇവരും ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ കിടന്നു കഴിയുമ്പോൾ
അതായത് ഒരു തോണിയാണ്, എണ്ണത്തോണി എന്ന് പറയുന്നത്. ആ എണ്ണത്തോണിയിൽ ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ അവരുടെ പൊക്കിളിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ എണ്ണ ഇറ്റിറ്റ് വീഴും. ആ പൊക്കിളിലേക്ക് വീഴുമ്പോൾ ആ പൊക്കിളില്ലിങ്ങനെ നമ്മുടെ മസാജ് ചെയ്യും സ്വാമി, ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സിദ്ധൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുറേ കുറെ തുള്ളി വീഴുന്നതനുസരിച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്യും. ഒരു മണിക്കൂറാണ് കേട്ടോ ആ ഒരു ചികിത്സ എന്ന് പറയുന്നത്. അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് കുറച്ച് പൂവും മധു ഇതൊക്കെ ഇങ്ങനെ ജപിച്ച് മന്ത്രിച്ചൊക്കെ വയറിൻ്റെ അവിടേക്ക് ഇടും. അപ്പോൾ ഈ വയറ് പുള്ളിക്ക് കാണണം, അതാണ് ഏറ്റവും വലിയൊരു ഹരം പുള്ളിക്ക്. കാരണം പുള്ളിനെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ആരെ പീഡിപ്പിച്ചു എന്ന് കേട്ടിട്ടില്ല. കാരണം പുള്ളി വേറൊരു സ്ത്രീകൾ അവിടെ വന്നിട്ട് അങ്ങനെ ബലമായിട്ട് അത് ചെയ്തു ഇത് ചെയ്തൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. പുള്ളിയുടെ ആകെയുള്ള ഒരു ഹോബി എന്താണെന്ന് വെച്ചാൽ, ലേഡീസ് വന്നു കഴിഞ്ഞാൽ അവരുടെ പൊക്കിൾ കുഴിയിൽ പൊക്കിൾ കുഴി കാണണം. അത് കണ്ടിട്ട് പുള്ളിക്ക് ഇങ്ങനെ അതിൽ കൈയിട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക, ആ എണ്ണ വീഴുന്നതനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് എണ്ണ വീണുകൊണ്ടിരിക്കണ്ട, ഉറിയാണല്ലോ ഉറിയിൽ കെട്ടി. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എണ്ണ വീണുകൊണ്ടിരിക്കുമ്പോൾ അതിന് മസാജ് ചെയ്തുകൊണ്ട് പുള്ളി ഇങ്ങനെ ആ ഒരു ആസ്വാദനമാണ്, അത് ആസ്വദിക്കണം. അതിങ്ങനെ ആസ്വദിച്ച് ഒരു മണിക്കൂറോടെ അതിങ്ങനെ ചെയ്യും. ഇവരിങ്ങനെ കണ്ണടച്ച് കിടക്കുകയും ചെയ്യണം. അപ്പം അതിനിടയ്ക്ക് സ്വാമി മന്ത്രിക്കുന്നുണ്ട്. അതായത് ഓരോന്ന് പറഞ്ഞ് ഓം നമ ശിവായ എന്നെന്തൊക്കെയോ പറഞ്ഞ് ഓം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. ആ മന്ത്രം ജപം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. എണ്ണ ഇങ്ങനെ ഇട്ടിട്ട് എണ്ണയും നെയ്യും കൂടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വീണ് അവരെ പൊക്കിളിലേക്ക് മസാജ് ചെയ്യും. അപ്പോൾ വയറ് ചെറുതായിട്ടൊന്നും ഒരു കൂളിങ് എഫക്റ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇവർ ചെറിയൊരു മയക്കവും വരും. അപ്പോൾ അതെന്ന് വെച്ചാൽ മയക്കം വരുമ്പോൾ ഇങ്ങനെ മസാജ് കൂടി കൂടി വരും. വയറിന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ തടവി തടവി കൊടുക്കും. അത് തടവി 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 പുള്ളി പിന്നെ എവിടെയൊക്കെ കൈ വെച്ചാൽ പുള്ളിക്കാരി ഈ നടി എന്ന് വെച്ചാൽ ശരിക്കും ആ എണ്ണയുടെ ആ തണുപ്പുകൊണ്ട് ചെറുതായിട്ടൊന്ന് മയങ്ങും. അപ്പോൾ ഈ നടിയുടെ പൊക്കലിൻ്റെ അവിടുന്ന് വയർ, അതായത് വയറിൻ്റെ അവിടെ താഴെ വരെ കയ്യെത്തി അങ്ങനെ മസാജ് ചെയ്ത് മസാജ് പുള്ളിക്കാരി പെട്ടെന്ന് എണീറ്റു. എണീറ്റ് കഴിഞ്ഞിട്ട് സ്വാമി പറഞ്ഞു, മതി, ഇപ്പോൾ ഒരു മണിക്കൂറായി, ഇനിയിപ്പോൾ മസാജിങ് ഒന്നുമില്ല, അത് ഓക്കെയാണ്, ഇനി നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ഇവർ വരികയാണ്. വന്നു കഴിഞ്ഞ് ഇതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. പൊക്കിളിൽ നേരെ എണ്ണ നെയ്യും കൂടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്നു. അവിടെ മസാജ് ചെയ്യുന്നു. അതുപോലെ കുറച്ച് പൂവും പുഷ്പങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വയറിലേക്ക് എറിയുന്നു. വയറിലേക്ക് ഇട്ട് അതിനുശേഷം എണ്ണത്തോണിയിൽ ഇങ്ങനെ കിടത്ത് അവർ അവിടെ നിന്ന് എണീക്കുന്നു. അങ്ങനെ ഓരോ രണ്ട് പ്രാവശ്യം അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് നല്ല വിശ്വാസമായി നൽകി. ഒരുപോലെ ഞാൻ അപ്പോൾ ഒരു നല്ലൊരു തുകയുടെ ഇവർക്ക് കൊടുത്തിരുന്നു കേട്ടോ, എന്ന് പറയുന്നത് സ്വാമിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ പറയണം, ഞാൻ സ്വാമിക്ക് എനിക്ക് കുട്ടികളായി എന്ന് അറിഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ സ്വാമിക്ക് നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി ഒന്ന് ചിരിച്ചു. കാരണം വലിയ ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് സ്വാമിക്ക് അറിയില്ലല്ലോ. ഇവർ വീട്ടിൽ ചെന്നു, അങ്ങനെ രണ്ട് ദിവസം ഉണ്ടാകുന്നുള്ളൂ ചൊവ്വയും വെള്ളി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു പോകെ പോകെ, കുറേ ദിവസം പോകുമ്പോൾ, മാസങ്ങൾ പോകുമ്പോൾ ഇവർ പ്രഗ്നൻ്റ് ആണെന്നാണ് അറിയുന്നത്. എന്തോ ഏതോ. അപ്പോൾ ഈ പിന്നെ സിദ്ധനെ വിളിച്ചിട്ട് ഇവർ പറയാണ്, സ്വാമിയെ വിളിച്ചിട്ട് പറയാണ്, സ്വാമി ഞാൻ ഗർഭിണിയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയാണ്. അപ്പോൾ സ്വാമി, ആ അതാണ് എൻ്റെ ചികിത്സയുടെ ഒരു കഴിവ്, അതാണ് ഇവിടെ വരുന്നവരൊക്കെ വെറുതെ നിരാശയോടെ മടങ്ങാറില്ല, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതിരുന്നിട്ടില്ല, അതാണ് ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്തോഷം കൊണ്ട് ഞാൻ സ്വാമിക്കൊരു ഗിഫ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഗിഫ്റ്റ്? അല്ല, ഗിഫ്റ്റൊന്നും വേണ്ട, അല്ല എൻ്റെ ഒരു സന്തോഷം, ആ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഈ സ്വാമിക്കൊരു ബെൻസ് കാറ് വന്ന് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാമി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര നടിയാണല്ലോ, നടിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അതിപ്പോൾ എന്ത് കൊടുത്താലും അത് കൂടുതലായിട്ട് വരില്ല. സ്വാമിക്ക് അതൊരു ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാരണം ഇന്നവരാരും കൊടുക്കാത്തൊരു ഗിഫ്റ്റ് ഈ നടി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം. എന്താ പറയുക, മുറ്റത്തൊരു ബെൻസ് കാറൊക്കെ വരികയെന്ന് വെച്ചാൽ സ്വാമി അതിൽ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തി. സ്വാമിക്ക് ഇങ്ങനെ വെച്ചാൽ ഈ ലേഡീസിൻ്റെ പൊക്കിളിൽ, ചില പുരുഷന്മാരങ്ങനെയാണ് ലേഡീസിൻ്റെ പൊക്കിളിൽ പൊക്കിൾ കാണാം ചിലർക്ക്. ചിലർക്ക് തൈസ് കണ്ടാൽ മതി, ചിലർക്ക് ബട്ടക്സ് കണ്ടാൽ മതി, അങ്ങനെയാണ്. ചിലർക്ക് ഫേസ് കണ്ടാൽ മതി, അങ്ങനെയാണ്. ചിലർക്ക് കണ്ണ് ചുണ്ട് കണ്ടാൽ മതി, അങ്ങനെ പല അവയവങ്ങൾ ചിലർക്ക് കണ്ടത്. അപ്പം ഈ പൊക്കിൾ കണ്ടിട്ട് സ്വാമിക്ക് അതിലൊരു ആനന്ദം കണ്ടെത്തുക, അത് പ്രത്യേകിച്ചും ഈ നടിയുടെ ആകുമ്പോൾ കൂടുതലൊരു സന്തോഷം കിട്ടുകയാണ്. പല സ്ത്രീകളുടെ ഇങ്ങനെ പൊക്കിളി കഴിയുമ്പോൾ തന്നെ വല്ലാത്തൊരു ആനന്ദമാണ്. അതിനൊക്കെ നടിയാവുമ്പോൾ പിന്നെ പറയാൻ വേണ്ട, എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ആനന്ദം എന്ന് പറയും അദ്ദേഹത്തിന്. പിന്നെ ഇദ്ദേഹമാണ് ആരെയും അങ്ങനെ പീഡിപ്പിച്ചു എന്നൊന്നും അവിടെ അങ്ങനെ ആരും കേട്ടില്ല. അപ്പോൾ ഇവർ ചെന്നവരെ മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പ്രഗ്നൻ്റ് ആയത് ഗർഭിണിയായി എന്നാണ് കേൾക്കുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വെച്ചാൽ, ഇപ്പം അത് അവിടെ നിൽക്കട്ടെ, അതിനുശേഷം ഈ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പലരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഒരു എസ് പിയുടെ ഭാര്യ എന്നിട്ട് ഇങ്ങനെ
ഒഴി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അതായത് അവർക്ക് പല പല അസുഖങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ യൂട്രസിൽ സിസ്റ്റുണ്ട്, അതുപോലെ തന്നെ എന്താ പറയണ്ടേ പി സി ഓടി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. പിന്നെ എപ്പോഴും ബോഡി ഹീറ്റാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ. അപ്പോൾ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് ഈ പൊക്കുകൾ, ഈ എണ്ണയുടെ ചികിത്സ. അപ്പോൾ അവർ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. അതെന്താ, അതൊക്കെ ഞാൻ നോർമലാക്കി തരാമെന്ന്, കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ ഇവർ ചെന്നിട്ട് പറഞ്ഞപ്പോൾ ഒരു ഇയാൾ പറഞ്ഞു, ഇത് പൊക്കിൽ ചികിത്സയാണ്, നിങ്ങൾ അതുകൊണ്ട് വിഷമമുണ്ടോ, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ എൻ്റെ പൊക്കിളും തൊടാൻ പറ്റില്ല, നിങ്ങളെൻ്റെ പൊക്കിൾ തൊട്ടിട്ടൊന്നുള്ള ഒരു ഇത് വേണ്ട, എനിക്ക് ആ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഇവർ നേരെ പോയിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, ഇദ്ദേഹം പൊക്കിൽ തൊട്ടിട്ടാണ് ഈ ചികിത്സ എന്ന് അറിഞ്ഞപ്പോൾ അവരാദ്യം അങ്ങനെ വിചാരിച്ചില്ല. കാരണം പൊക്കിളിലൊക്കെ സാധാരണ ഒരു മസാജിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട ഒരു ധാരയോ അങ്ങനെ എന്തിനൊക്കെയാന്ന് വിചാരിച്ചു. പക്ഷെ പൊക്കിളിൽ തൊട്ടിട്ടാണ് അല്ലെങ്കിൽ പൊക്കിളിൽ കൈകൊണ്ട് ഇങ്ങനെ മസാജ് കാണുന്നു അവർക്കറിഞ്ഞില്ലെന്ന്, അവർ കേട്ടറിഞ്ഞാണ് വന്ന്. അങ്ങനെ ഇവർ കൂടുതലും പോലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ പോലീസ് വന്നാൽ പെട്ടെന്ന് ഒരാൾ പിടിക്കാൻ പറ്റില്ല. കാരണം അത് ശരിയാണോ നമ്മൾ അന്വേഷിക്കണം അല്ലേ. ഇതിപ്പോൾ എന്തിനെന്തെങ്കിലും ഒരു പ്രൂഫ് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ഓടി വന്നാൽ അയാൾ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റുമെന്നല്ല. ഇവരൊരു കാര്യം ചെയ്തു, ഒരു വനിതാ പോലീസ് വന്നു. അതായത് മഫ്തി വനിതാ പോലീസ് വന്നു, അവർ വന്ന് അതായത് യൂണിഫോം മുതലാതെ വന്ന് ഇങ്ങനെ വെച്ച് പറഞ്ഞു. അതായത് എന്താ പറയണ്ടേ, എനിക്ക് ഒന്ന് ഒഴിയണം അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു ചികിത്സ വേണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, അത് അതിനെന്താ കുഴപ്പമില്ല, ചൊവ്വയും വെള്ളിയാണ് ഇവിടുത്തെ ചികിത്സ, നിങ്ങൾ വന്ന് ഞാൻ പറയുന്ന പോലെയൊക്കെ കിടക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ റൂമിനകത്തേക്ക് കയറിയപ്പോൾ ഇതുപോലെ കുറേ ഒരു ബെഡ് പോലെയുണ്ട്, പിന്നെ എന്താ പറയുക ഒരു തോണിയുണ്ട്, എണ്ണ തോണി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ബെഡ് പോലെയുണ്ട്, അത് കുറേ പൂക്കളൊക്കെ ഉണ്ട്, അതെല്ലാം ഇങ്ങനെ വാരിയിട്ട് വാരിയിട്ടൊക്കെയാണ് ഈ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഇവരകത്തേക്ക് കയറിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതാണ് പൂജ അല്ലെങ്കിൽ സ്വാമിയുടെ കള്ളത്തരം ഇതാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ സ്വാമീനെ ഇവർ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ സ്വാമി ഇങ്ങനെ പെണ്ണുങ്ങളുടെ പൊക്കളിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയണ്ടേ സ്വാമി പറഞ്ഞു, ഞാനിങ്ങനെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കലൊന്നുമില്ല, ഞാനിത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പരാതിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പരാതി ആർക്കുമില്ല, ഒരുവിധ സ്ത്രീകളൊക്കെ അവിടെ ചെന്നിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കള്ളസ്വാമിയാണെന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ പിടിച്ചു. ഇതാ ഇദ്ദേഹം പറയുന്നില്ല, ഞാൻ കള്ളസ്വാമിയല്ല, എൻ്റെ അടുത്ത് പലരും വന്നിട്ട് കുട്ടികൾ ഉണ്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്, പലരും പലരും സ്വാമികളുടെ അടുത്ത് പോയിട്ട് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ വിടുന്ന ഭർത്താക്കന്മാർ, അതായത് ഈ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല സന്യാസിമാരുടെ അടുത്തേക്കും പറഞ്ഞു വിടുന്ന ഭർത്താക്കന്മാർ, അവരാണ് ശരിക്കും നല്ലൊരു പൂളിവാറിൽ വെട്ടിയിട്ട് അടിക്കണം, ചന്തിക്കിട്ട് അടിക്കണം. ഈ പെണ്ണുങ്ങളെ അടിക്കണം, ആണുങ്ങളെ അടിക്കണം. കാരണം ഈ കണ്ട സ്വാമിമാരുടെ അടുത്തേക്കും കണ്ട സന്യാസി എന്താ പറയണ്ട ഒരു സിദ്ധവൈദ്യൻ്റെയൊക്കെ അടുത്തേക്ക് കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു വിടുമ്പോൾ അവരുടെ കുട്ടീനെ ആയിരിക്കാം ഇവർ വളർത്തേണ്ടത്. അങ്ങനെയായിരിക്കും അവർ കൊടുത്തു വരുന്നത്. ഇതെന്തോ ഭാഗ്യം കൊണ്ട് സ്വാമി ബന്ധപ്പെട്ടില്ല, ഇത് ഇങ്ങനെ ചെയ്ത് വിട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പല വ്യാജ സ്വാമികളുണ്ട് അവിടേക്ക് ഇങ്ങനെ പോയിട്ട് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ എന്താ പറയണ്ടേ കുടുംബ, അതായത് ഈ പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറയുന്ന സ്ത്രീകൾ, അവർ ചെന്നിട്ട് ഇങ്ങനെ എനിക്ക് കുട്ടികളില്ല ഒന്നും സോറി അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കറിയാം ഇവർ ശരിക്കും ഇത് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് എന്തായാലും നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, ഇവർ റെഡിയാണ് ഓക്കെ ആണെന്ന് പറഞ്ഞ് വരുമ്പോൾ പിന്നെ അവർക്ക് എന്താ കുഴപ്പം, സ്വാമിക്കൊന്നും ഒരു കുഴപ്പമില്ല, കുറച്ച് പൈസയും കിട്ടും കുറച്ച് സുഖവും കിട്ടും. അതിനുവേണ്ടി സ്വാമി ഇങ്ങനെ ഒഴിച്ചിലും പിഴിച്ചിലേക്കായിട്ടിരിക്കുകയും ചെയ്യും. ഭർത്താക്കന്മാർ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞു വിടുന്നത് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീ പ്രഗ്നൻ്റ് ശരിക്കും പറഞ്ഞവർ പ്രഗ്നൻ്റ് ആയി, അതാണ് സത്യം. ഇതിൽ എത്രമാത്രം സത്യമുള്ളതെന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഈ ആയുർവേദ വിധിപ്രകാരം നമുക്ക് അതായത് ബോഡിക്ക് നല്ലതാണ് ഈ ഉഴിച്ചിലും പിഴിച്ചിലും അതുപോലെ ധാര അതൊക്കെ നല്ലതാണ്. എണ്ണ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ തേച്ച് കുളിച്ചാലും നമ്മുടെ ബോഡി ഹീറ്റൊക്കെ കുറയും, നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മൾ എണ്ണ തേച്ചുള്ള കുളി എന്ന് പറയും. അത് നമുക്ക് ഡൈജഷൻ അതുപോലെ തന്നെ ഉറക്കം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയണ്ടേ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ അതെല്ലാം മാറി കിട്ടാനായിട്ട് നമുക്ക് ഇത് നല്ലതാണ്. അത് എല്ലാ രോഗങ്ങൾക്കും ഇപ്പോൾ എന്താ പറയണ്ടേ ഷുഗറായാലും അതുപോലെ തന്നെ എന്താ പറയണ്ടേ നമ്മുടെ തൈറോയിഡ് അങ്ങനെ എന്ത് രോഗം നമുക്കുണ്ട് അതിനെയൊക്കെ ഒരു കുറച്ച് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മറികടക്കാൻ, നമുക്ക് മാറ്റം വരാനായിട്ട് ചേഞ്ച് വരാനായിട്ടൊക്കെ അല്ലെങ്കിൽ അതിന് കുറച്ച് റിലീഫ് കിട്ടാനായിട്ട്, ഒരുപാട് മാറ്റം വരാനല്ല, നമ്മുടെ നെർവസിനെയൊക്കെ ഒന്ന് ഉണർത്താനും അത് ഒരു എന്താ പറയണ്ട ഒരു സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അത്
എപ്പോഴും നമുക്ക് ഈ മസാജിങ് അതിപ്പോൾ ഏത് ഓയിൽ ഉപയോഗിച്ചാലും നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം തേച്ച് കുളിച്ചാൽ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, വളരെ ആരോഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ കിട്ടും. അല്ലാതെ ഇതിൽ നിന്നും, കാരണം അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എണ്ണയാണെങ്കിലും ഓയിലാണെങ്കിലും നെയ്യാണെങ്കിലും നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുമ്പോഴും ആ രോമകൂപങ്ങളിലേക്കൊക്കെ ഈ ഓയിൽ അല്ലെങ്കിൽ എണ്ണ ഇറങ്ങിച്ചെന്നിട്ട് ഈ നെയ്യ് ഇറങ്ങിച്ചെന്നിട്ട് അവിടെയൊക്കെ എന്ത് പറയണ്ടേ, നല്ലൊരു ബ്ലഡ് സർക്കുലേഷനാണ് കിട്ടുന്നത്. കാരണം രക്തയോട്ടം കറക്റ്റാവണം നമ്മുടെ ശരീരത്തിൽ തന്നെ. ചിലർക്കൊക്കെ ഇങ്ങനെ ബ്ലഡ് കട്ട പിടിച്ചിരിക്കുക, രക്തയോട്ടം കറക്റ്റല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മസാജിങ്ങിലൂടെ കറക്റ്റാവും എന്ന് പറഞ്ഞായിരിക്കും ഇവർക്ക് നല്ല ബോഡി ഹീറ്റ് ഉണ്ടാകുന്നിരിക്കണം, അതായിരിക്കും ആ ബോഡി ഹീറ്റ് മാറിയിട്ടുണ്ടാവണം. അതുപോലെ ഇവർക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞിരിക്കണം. അതുകൊണ്ടായിരിക്കും എനിവേ എന്തും ആവട്ടെ ഇങ്ങനെയുള്ള കള്ളസ്വാമികളെടുത്ത് ദയവ് ചെയ്ത് പോവാതിരിക്കുക. പല വീട്ടമ്മമാരും പോയി പല അബദ്ധങ്ങളിലും പോയി ചാടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ആർക്കും പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടി, വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയണ്ടേ, എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് അടിക്കുക, പിന്നെ എന്താ പറയണ്ടേ, ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് അടിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.